ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്തോരം വൈദ്യുതി ചിലവാക്കുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൺ ഉണ്ട്, എനേബിൾ ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കൂടുതലും അവർക്ക് ഷെയറും ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്തോരം വൈദ്യുതി ചിലവാക്കുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഈ CFL ആണ്. അപ്പൊ ഈ CFL എന്ന് പറയുന്നത് ഒരു 15 വാട്ട്സ് ആണ്. ഈ വാട്ട്സ് എങ്ങനെ കാണണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റ് ആയാലും അതിന് വാട്ട്സ് ഉണ്ടാവും. അത് എന്ത് TV, ഫാൻ, ഫ്രിഡ്ജ് എല്ലാം അതിനെല്ലാം വാട്ട്സ് ഉണ്ടാവും. ആ വാട്ട്സിൽ നിന്നാണ് നമ്മൾ യൂണിറ്റിലേക്ക് മാറുന്നത്. യൂണിറ്റിൽ നിന്ന് വരെയാണ് നമ്മൾ KCBR മീറ്റർ റീഡിംഗ് എടുക്കാൻ പറ്റുന്നത് യൂണിറ്റിലാണ്. അപ്പൊ എത്ര യൂണിറ്റ് ഉപയോഗിച്ചു നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ വാട്ട്സ് ആദ്യം യൂണിറ്റിലേക്ക് മാറ്റണം. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ വാട്ട്സ് ഇൻറ്റു അവേഴ്സ് ഡിവൈഡഡ് ബൈ 1000, അതാണ് നമ്മുടെ ഇക്വേഷൻ യൂണിറ്റിന് കണ്ടുപിടിക്കാറുള്ളത്. അപ്പൊ അതെന്ന് പറയുന്നത് വാട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇത്, അതായത് ഇപ്പൊ CFLന്റെ വാട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഏരിയ ഉണ്ട് CFL 15 വാട്ട്സ്. ഈ CFL 15 വാട്ട്സ് ആണ്. ഏത് ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റ് ആയാലും അതിന് വാട്ട്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ വാട്ട്സ് ഇൻറ്റു അവേഴ്സ്, അവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എത്ര എന്തോരം സമയം ഉപയോഗിച്ചു. അപ്പൊ ഒരു ദിവസത്തിൽ 4 മണിക്കൂർ 5 മണിക്കൂർ ആണെങ്കിൽ അങ്ങനെ ടൈം നോക്കണം, ഡിവൈഡഡ് ബൈ 1000. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ CFL എന്ന് പറയുന്നത് 15 വാട്ട്സ് ആണ്. അപ്പൊ നമ്മളിവിടെ എഴുതിയുണ്ട് CFL 15, നമ്മൾ 5 മണിക്കൂറാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. അപ്പൊ 5 ÷ 1000, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 0.075 യൂണിറ്റ് കിട്ടും. അതാണ് നമ്മുടെ CFL ഒരു ദിവസത്തിൽ 5 മണിക്കൂർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 0.075 യൂണിറ്റ് ആണ് കിട്ടുന്നത്. ആ കിട്ടിയ ആൻസറിനെ നമുക്ക് നമ്മൾ കറണ്ട് ബില്ല് റീഡിങ്, അതായത് KCBയുടെ റീഡിംഗ് എടുക്കാൻ വരുന്നത് 30 ദിവസം കൂടുമ്പോഴാണ്, 2 മാസം കൂടുമ്പോഴാണ് KCBയുടെ റീഡിംഗ് എടുക്കാൻ വരുന്നത്. അപ്പൊ നമ്മൾ കിട്ടിയ യൂണിറ്റ്, അതായത് 0.7075 യൂണിറ്റ് ഇൻറ്റു 60, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 4.5 യൂണിറ്റ് ആണ് നമ്മൾ 2 മാസം, ഒരു ദിവസത്തിൽ 2 മാസം 5 മണിക്കൂർ ഇത് തെളിച്ചിടുമ വരുന്നത്. അപ്പൊ നമ്മൾ അടുത്തത് ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 2.90 രൂപയാണ്. അതായത് നമ്മൾ ഇനിയിപ്പോ ഈ യൂണിറ്റിന്റെ പൈസയിലേക്ക് വരണം, എമൗണ്ടിലേക്ക്. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 2.90 ആണ്. അപ്പൊ 2.90 ഇൻറ്റു 4.5, അതായത് 4.5 എന്ന് പറയുന്നത് നമ്മൾ 2 മാസം കൂടി എത്ര യൂണിറ്റ് ചെലവ് ചെയ്തു, അതെന്ന് പറയുന്നത് 4.5 ആണ്. അപ്പൊ 4.5 ഇൻറ്റു 2.90, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 13.05 കിട്ടും. അതെന്ന് പറയുന്നത് 13.05 റുപ്പീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോ CFL ഒരു ദിവസത്തിൽ 5 മണിക്കൂർ തെളിക്കുമ്പോൾ 13.5 രൂപയാണ് ചെലവാകുന്നത്. അതേസമയത്ത് നമുക്ക് ഇനി LED എടുക്കാം. LED എന്ന് പറയുന്നത് 9 വാട്ട്സ് ആണ്. അതായത് LED എന്ന് പറയുന്നത് ഇതായിരിക്കും. നമ്മുടെ വീട്ടില് മിക്കവരും ഉപയോഗിക്കുന്നതാണ്, ഇപ്പോഴത്തെ എല്ലാവരും ഉപയോഗിക്കുന്നത് LED ആണ്. പണ്ട് കാലത്തുള്ളവരാണ് CFL ഉപയോഗിച്ചിട്ടുണ്ടത്. ഇപ്പോഴും ചിലവര് CFL ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ കാരണം നമ്മളിപ്പോൾ അവസാനം പറഞ്ഞുതരും. അപ്പൊ നമ്മൾ LED എടുക്കാം. ഇതാണ് LED. LED എന്ന് പറയുന്നത് 9 വാട്ട് ആണ്. നമ്മുടെ ഈ LED 9 വാട്ട് തൊട്ടുണ്ട്. ലേറ്റസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ലാസ്റ്റ് 9 ആണ്. ഇതിനിടയിൽ 3 ഉണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ മെയിൻ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് 9 വാട്ട് ആണ്. അപ്പൊ നമ്മൾ LED 9 വാട്ട്സ്. അപ്പൊ നമ്മൾ LED എടുക്കുമ്പോൾ LED എന്ന് പറയുന്നത് 9 വാട്ട്സ്. അപ്പൊ നമ്മൾ 5 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ വാട്ട്സ് അത് യൂണിറ്റ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ 9 × 5 / 1000, അങ്ങനെ ചെയ്യുമ്പോൾ 0.045 യൂണിറ്റ് ആണ് നമ്മൾ 5 മണിക്കൂർ ഒരു ദിവസത്തിൽ LED തെളിക്കുമ്പോൾ വരുന്നത്. അതേ കണക്ക് നമ്മൾ 60 ദിവസം, 60 ദിവസം എന്ന് പറയുന്നത് 30 60 ദിവസം, KCBR റീഡിംഗ് എടുക്കാൻ വരുന്നത് 2 മാസം കൂടിയാണ്. അങ്ങനെ 30 60 ദിവസം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കിട്ടിയ ആൻസർ 0.05 യൂണിറ്റ് ഇൻറ്റു 60, അങ്ങനെ ചെയ്യുമ്പോൾ 2.5 യൂണിറ്റ് കിട്ടും. നമ്മൾ 60 ദിവസം 5 മണിക്കൂർ ഒരു ദിവസത്തിൽ 5 മണിക്കൂർ തെളിച്ച് അങ്ങനെ 60 ദിവസം ചെയ്യുമ്പോൾ 2.5 യൂണിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ആ കിട്ടിയ ആൻസറിന് നമ്മുടെ ഇപ്പോഴത്തെ യൂണിറ്റ്, ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 2.90 ആണ് ഒരു യൂണിറ്റ്. അതേ ഇൻറ്റു നമുക്ക് കിട്ടിയ യൂണിറ്റ് 2.5, അങ്ങനെ ചെയ്യുമ്പോൾ 7.25 യൂണിറ്റ് കിട്ടും. ഇതിൽ നമുക്ക് കാണുന്നത് നമ്മൾ CFL 5 മണിക്കൂർ തെളിക്കുമ്പോൾ 13.05 പൈസയാണ് അവിടെ വരുന്നത്. ഇവിടെ എന്ന് പറയുന്നത് LED 5 മണിക്കൂർ തെളിക്കുമ്പോൾ 7.25. അപ്പൊ നമുക്ക് അതിന്റെ ഇതിന്റെ ഡിഫറൻസ് മനസ്സിലായില്ലേ. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് LED CFL തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ. അതായത് നമ്മുടെ CFL നമ്മൾ 5 മണിക്കൂർ കത്തിക്കുമ്പോൾ 13.05 യൂണിറ്റ് ആണ് വരുന്നത്. ഇത് നമ്മൾ ഒരു CFL ആണ് 5 മണിക്കൂർ കത്തിക്കണം. അങ്ങനെ നമ്മൾ ഒരു CFL അല്ല ഒരു വീട്ടിലുള്ളത്, നമുക്ക് 2-3 CFL ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇൻറ്റു എത്ര ഉണ്ട് അത് ആൻസർ ചെയ്യണം. അതാണ്, അതായത് നമ്മൾ CFL 1 മണിക്കൂർ 5 മണിക്കൂർ ഒരെണ്ണം കത്തിക്കുമ്പോൾ 13.05 റുപ്പിയും, പിന്നെ നമ്മൾ LED കത്തിക്കുമ്പോൾ 7.25 റുപ്പി. അപ്പൊ രണ്ടിന്റെ ഡിഫറൻസ് ഇല്ലേ. അതായത് നമ്മൾ ഇപ്പോഴത്തെ ഇതിലാണെങ്കിൽ നമ്മൾ CFL ഒക്കെ കളഞ്ഞിട്ട് LED മാറുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ CFL കത്തിക്കുമ്പോൾ കുറേ കറണ്ട് കാശും ചിലവാകുകയും ചെയ്യും, പൈസ നമ്മളെ കുറേ പോവുകയും ചെയ്യും. പക്ഷെ LED എന്ന് പറയുന്നത് കുറച്ച് കാശുള്ളൂ, നമുക്ക് കുറേ കറണ്ടും ഇതും കിട്ടും, ലൈറ്റിന്റെ പവറും കൂടുതലായിരിക്കും, എല്ലാം നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ CFL ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ LED യിലേക്ക് മാറണം.
അങ്ങനെ തന്നെ നമുക്ക് ഫാനിന്റെയും ടിവിന്റെയും നോക്കാൻ പറ്റും. അതായത് ടിവി 60 വാട്ട്സ്, അപ്പൊ നമ്മൾ 60 × എത്ര മണിക്കൂർ കത്തിക്കണോ അതേ ഡിവൈഡ് ബൈ 1000. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എത്ര യൂണിറ്റ് ചെലവാക്കണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ടിവിയുടെ കയ്യിൽ അങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ നമ്മൾ കറണ്ട് ആവശ്യം കൂടാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് എ സി ആണ്. നമ്മുടെ എ സി എന്ന് പറയുന്നത് 1 ടൺ AC എന്ന് പറയുന്നത് 1000 വാട്ട്സ് ആണ്. അപ്പൊ നമ്മൾ എ സി ഓൺ ആക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലുള്ള ലൈറ്റ് ഒക്കെ ഡിം ആണ് അറിയാൻ പറ്റും. അതായത് നമ്മൾ എ സി സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ അതിന്റെ മോട്ടോർ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ കറണ്ട് എടുക്കും. പിന്നെ അത് കൂളിംഗിൽ വരുമ്പോൾ കറണ്ട് കുറഞ്ഞു കുറഞ്ഞു വരും. പിന്നെ നമ്മൾ വീണ്ടും കൂള് കൂട്ടുമ്പോൾ അതിനനുസരിച്ച് കറണ്ട് ആവശ്യം വാട്ട് കൂടി കൂടി എടുക്കും. അതായത് നമ്മുടെ വീട്ടിലൊക്കെ മോട്ടോർ ആയാലും നമ്മളിപ്പോ മോട്ടോർ ഓൺ ആക്കുമ്പോൾ തന്നെ ലൈറ്റ് ഒക്കെ ഡിം ആവേണ്ട കാര്യമില്ലേ. അതെന്ന് പറയുന്നത് നമ്മൾ മോട്ടോർ ഷാർട്ട് മോട്ടോർ ഓൺ ആക്കുമ്പോൾ തന്നെ കറണ്ട് കൂടുതൽ എടുക്കും. അതുകൊണ്ടാണ് മോട്ടോർ ഓൺ ആക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലുള്ള ലൈറ്റ് ഒക്കെ ഡിം ആവാൻ കാരണം. പിന്നെ നമ്മുടെ വീട്ടിൽ അടുത്ത് ഉപയോഗിക്കുന്ന പറയുന്നത് നമ്മുടെ ടിവി ആണ്. ടിവി എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ ടിവി എന്ന് പറയുന്നത് ബോക്സ് ടിവി ആണ്. ബാക്ക് ഇങ്ങനെ തള്ളിയിരിക്കണ പോലത്തെ ബോക്സ് ടിവി ആണ്. ആ ടി വി എന്ന് പറയുന്നതൊക്കെ 100-110 വാട്ട്സ് ഒക്കെ വരും. അപ്പൊ ഇപ്പോഴത്തെ ഇതെന്ന് പറയുന്നത് പണ്ട് കാലത്തെ ടി വി ആയത് കറക്റ്റ് 100 വാട്ട്സിന് എടുക്കൂല, അത് കൂടുതൽ എടുക്കും. പക്ഷെ ഇപ്പോഴത്തെ LED എന്ന് പറയുന്നത് വേറെ 60-70 വാട്ട്സൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മള് ഇപ്പോഴത്തെ ഇതിൽ നിന്ന് 100 വാട്ട്സ് എന്ന് പറയുന്ന 70 വാട്ട്സിലേക്ക് പോകുമ്പോൾ ഇതുപോലെ തന്നെ കറണ്ട് ആവശ്യം പൈസയും കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ഇനി വീട് പറയുന്ന ആൾക്കാരെയൊക്കെ നമ്മളിപ്പോ ഫാൻ എന്ന് പറയുന്നത് സീലിംഗ് ഫാൻ 60 വാട്ട്സ് ആണ്. പക്ഷെ ഇപ്പോഴത്തെ BLTC ഫാൻ എന്ന് പറയുന്നത് 25-30 വാട്ട്സുള്ള BLTC ഫാനെ കിട്ടും. അപ്പൊ നമ്മൾ ഈ 60 വാട്ട്സ് ഫാനൊക്കെ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാൻ നിൽക്കുന്നതിന് ഭേദം നമ്മൾ പുതിയൊരു BLTC ഫാൻ വാങ്ങിച്ചതാണെങ്കിൽ അതിനനുസരിച്ച് കറണ്ട് ആവശ്യം കുറയുകയും ചെയ്യും. നമ്മൾ വിലയും കുറവായിരിക്കും, വാട്ട്സും കുറവായിരിക്കും, അതിനനുസരിച്ച് കറണ്ട് ആവശ്യം കുറയുകയും ചെയ്യും. അതായത് നല്ല കമ്പനിയുടെ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് വാട്ട്സ് കുറഞ്ഞും കിട്ടും, അങ്ങനെയാണ്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ മിക്സി. മിക്സി എന്നൊക്കെ പറയുന്നത് 1000 വാട്ട്സ് തൊട്ടുണ്ട്, 1500-510 വാട്ട്സിന്റെ മിക്സി ഉണ്ട്. അതൊക്കെ ഓൺ ആക്കുമ്പോൾ തന്നെ നല്ലോണം കറണ്ട് വലിക്കാൻ സാധ്യതയുണ്ട്. അതെന്ന് പറയുന്നത് നമ്മൾ കുറഞ്ഞ വാട്ട്സിന്റെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കറണ്ട് ആവശ്യം കുറയാനും സാധിക്കും. പിന്നെ നമ്മൾ ഈ ഫ്രിഡ്ജും ഇതൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ 5-star വാങ്ങണം. അതായത് 3 നമ്മൾ എന്ത് TV ഫ്രിഡ്ജൊക്കെ വാങ്ങുമ്പോൾ അതുമ്പോൾ സ്റ്റാർ ഉണ്ടാവും, സ്റ്റാറിന്റെ എണ്ണം നോക്കിയിട്ട് വേണം വാങ്ങാൻ. നമ്മൾ 5-star എന്ന് പറയുകയാണെങ്കിൽ അത് കുറഞ്ഞ വാട്ട്സ് കറണ്ട് എടുക്കുള്ളൂ, നമുക്ക് കൂടുതൽ എഫിഷ്യൻസി കിട്ടും. പക്ഷെ നമ്മൾ 3-star, 2-star അതൊക്കെ വാങ്ങുകയാണെങ്കിൽ കൂടുതൽ കറണ്ട് എടുക്കും, നമ്മുടെ കറണ്ട് ആവശ്യം കൂടുതൽ പോകാനും സാധ്യത അവിടെ നിന്നൊക്കെയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കണക്ക് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എന്തോരോ ഉപകരണങ്ങൾ. അതിപ്പോ നമ്മളിപ്പോ CFL LED ഫാനൊക്കെ നോക്കിയുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കണ ഇതിന്റെ വാട്സ് ഇൻറ്റു അവേഴ്സ് ഡിവൈഡഡ് ആയിരം, എന്നിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എന്തോരം കറണ്ട് ആവശ്യം ചെലവാക്കണമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്തോരം വൈദ്യുതി ചെലവാക്കുന്നുണ്ടെന്നാണ് നമ്മൾ നോക്കിയത്. അതുകൊണ്ട് ബാക്കിൽ കാണിച്ച പോലെ തന്നെ ഇക്വേഷൻ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് ആദ്യമാക്കാം, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഇപ്പോഴത്തെ യൂണിറ്റിലേക്ക് ഇൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തോരം പൈസ നമ്മുടെ നിന്ന് ചെലവാകും നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് വീട്ടിലുള്ള എന്ത് ഉപകരണങ്ങളായാലും ഇതുപോലെ തന്നെയാണ് നോക്കുന്നത്. പിന്നെ നമ്മൾ AC വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ കറണ്ട് ആവശ്യം ചെലവാകാൻ കാരണം എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൂടുതൽ ലോഡ് എടുക്കുകയും ചെയ്യും, പിന്നെ അതിന് വാട്ട്സും കൂടുതലാണ്. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ELTCB കൂടാനുള്ള കാരണം. പിന്നെ സാധാരണ CFL LED മാറ്റിയല്ല, CFL ഉപയോഗിക്കുന്ന ആൾക്കാർ LED മാറാണെങ്കിൽ അത്രയും കറണ്ട് ആവശ്യം ഇവിടെ കുറഞ്ഞിട്ടും. പിന്നെ ഫാനായാലും നമ്മൾ BLTC ഫാനൊക്കെ വാങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് കറണ്ട് ആവശ്യം കുറയുകയും ചെയ്യും, കുറഞ്ഞ വാട്ട്സ് ഉള്ളൂ, കൂടുതൽ എഫിഷ്യൻസിയും കിട്ടും. പക്ഷെ സീലിംഗ് ഫാൻ എന്ന് പറയുന്നത് നല്ലോണം കറണ്ട് എടുക്കുകയും ചെയ്യും, നല്ലോണം കൂൾ ചെയ്യുമ്പോൾ 60 വാട്ട്സിൽ കൂടുതൽ, 60-70 വാട്ട്സ് ഒക്കെ എടുത്തുനിന്ന് വരും. പക്ഷെ മറ്റേന്ന് പറയുന്നത് BLTC ഫാനൊക്കെ ആണെങ്കിൽ 30-35 വാട്ട്സിൽ കൂടുതൽ എടുക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ സാധാ ഫാനിൽ നിന്ന് BLTC ഫാൻ മാറാമെന്ന കാരണം. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കനോട് എനേബിൾ ചെയ്തിട്ടാണ് ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റി എന്തെങ്കിലും ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക. പുതിയ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.